Who is this guy? Wilfred Vincent Bastian. Are? Wilfred Vincent Bastian. Pagadi Govan, Pagadi Tangasiri. 3 varsham munbu vare Goa samsthanathe ettavum vilayeriya vaadaga kolayali. Winston Alimavo group la number 3. Now he is in Kerala. Yes. Alimavo gangumayi tetti pirinjathode iyakku Govayil nilkan pazhuthillathayi. പിന്നെ ബോംബെയിലും ഉണ്ട് ശത്രുക്കൾ ധാരാളം. സോ ഹീസ് ഓൺ റിട്രീറ്റ്. ഇവിടെ മോഹൻ തോമസിന്റെ കുടക്കീഴിൽ അഭയം. ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ണർ, അന്താരാഷ്ട്ര ഗൂഢസംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക്, എ ബോൺ ക്രിമിനൽ ഒബ്സെസ്ഡ് വിത്ത് ഹോമിസൈഡ്. എവിടുന്ന് സംഘടിപ്പിച്ചു നീ ഇവനെ? ദാ ഇവൻ വഴി. ഇവൻ ഒന്നും പറയാതെ ചത്തതല്ലേ? യെസ്, ബട്ട് ദിസ് ഫോട്ടോഗ്രാഫ് ഹെൽപ്ഡ് എ ലോട്ട്. ഗോവ പോലീസിൽ എന്റെ ഒരു ബാച്ച്മെറ്റ് ഉണ്ട്, ഡി ഐ ജി ക്രൈംസ് വൺ സുരേഷ് കക്കോത്കർ. ഈ ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോയെ ഞാൻ അങ്ങോട്ട് അയച്ചു. ഒരു ഗാംബ്ലിംഗ്, ദാറ്റ് ക്ലിക്ക്. ഇത് വെച്ച് സുരേഷ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തു. വിൽഫ്രഡ് ആണ് അവന്റെ ഗുരു എന്നറിഞ്ഞപ്പോ വിൽഫ്രഡിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. മൈ ട്രംപ് കാർഡ്. മൈ ഗുഡ്നസ്. യെസ് ബാലേന്ദ്രൻ സർ. സർ, ഹോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന്. ചൂടില്ല. എന്തു ഭാവിച്ചോണ്ടാടോ ബെല്ലും ബ്രേക്കും ഇല്ലാത്തതെന്റെ ഈ പോക്ക്? ഒരുത്തൻ ചത്ത അന്വേഷിക്കാൻ ഇയാൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതിപ്പോ മൂന്നായി കുരുതി. ആദ്യം ആ പോലീസുകാരൻ, പിന്നെ ആ ഗോവക്കാരൻ, ഒടുവിലിപ്പോ ദേ ആ പെങ്കൊച്ച്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇയാളുടെ ഓരോരോ തോന്നിയാസങ്ങൾ, മേക്കിട്ട് കയറ്റങ്ങള്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് ഇത്ര രണ്ട് വഷളായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണോ എന്താണോ ഞാൻ തിരിച്ചത്? ഒന്നുമില്ല സർ, നത്തിങ് ഡൂയിങ്. എനിക്കറിയണം താൻ എന്തിനാണ് തിരിച്ചതെന്ന്. കമോൺ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ. അല്ല സർ, അങ്ങിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാവേലി വന്നിറങ്ങുന്നത് പോലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് സർ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അത് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. ഇയാളെ ഇപ്പൊ തന്നെ ഈ കേസിൽ നിന്ന് ഞാൻ റിലീവ് ചെയ്യുന്നു. ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റുന്നു. ദാറ്റ്സ് മൈ ഡിസിഷൻ. അത് പറയാനാ നിങ്ങളെ ആരെങ്കിലും വിളിപ്പിച്ചത്? സാർ നോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. ഒന്നുകൾ ഞാൻ ഈ കേസെല്ലാം കൂടി എടുത്തുകെട്ടി ഭരണത്ത് വെക്കും, അല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും. താനിനി തക്കാലം ഈ തൊപ്പിയൊക്കെ അങ്ങ് ഊരിവെച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്ത് കയറി ഇരുന്ന് അങ്ങ് ഭരിച്ചാൽ മതി. സ്വൈരം കിട്ടുമല്ലോ ബാക്കിയുള്ളവന്. സാർ പ്ലീസ്, ഞാനൊരു ബാലേന്ദ്രൻ. നോ നോ ആർഗ്യുമെന്റ്സ്. വേണ്ട സാർ, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നോ. ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം. വേണ്ട, താൻ ഒന്നും പറയണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ. നോ ഗെറ്റ് ഔട്ട്. തൊപ്പി ഊരിവെക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാർ കേട്ടേ മതിയാവും. എന്നിട്ട് ഞാൻ പോകും. ഐ സെഡ് നോ. ഇറങ്ങി പോണോ പുറത്ത്? സർ, അങ്ങേ പോലെ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ബട്ട് നൗ യു ആർ ഫോഴ്സിംഗ് മീ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങേക്ക് നാളത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും. എന്താ സർ, തയ്യാറാണോ? ഈ കേസിൽ നിന്ന് രാജൻ ഫെലിക്സിനെയും മേനോനെയും പിന്നെ മോഹൻ തോമസിനെയും രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പോ അങ്ങയുടെ ആവശ്യമാണ് അല്ലേ സർ? അതെ സർ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. എനിക്കറിയാം. സത്യമാണ് സർ, അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ചിലപ്പോ ഉടഞ്ഞു പോകുമെന്ന്? കൊല്ലപ്പെട്ട ശ്രീലതാവർമ്മയുടെ മൊഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, എനിക്ക് കിട്ടിയ രേഖകൾ, കോടികളുടെ കണക്കുകൾ. എന്ത് കുന്തമാണോ താൻ അറിഞ്ഞത്? കേട്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് ബോധക്ഷയുണ്ടാവും സർ. മകളുടെ പേരിൽ ബാംഗ്ലൂരിൽ പണി നടക്കുന്ന രണ്ടാം നിലയിൽ സ്വിമ്മിംഗ് പൂളുള്ള ബംഗ്ലാവ്, കോട്ടയത്ത് മകൻ വാങ്ങിയ 6.5 കോടിയുടെ ഡിസ്റ്റിലറി, പാലക്കാട്ട് 2 ചന്ദന ഫാക്ടറികൾ,
മംഗലാപുരം റെയിൽവേ ലൈനിന്റെ കരാർ പണി, ബഹ്റിനിൽ മരുമകൻ കെട്ടിപ്പൊക്കുന്ന 50 കോടിയുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, പിന്നെ മലബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികിൽ മകനും സംഘവും ചേർന്ന് പണിതുയർത്തുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ, ഇവിടേക്കെല്ലാം കേന്ദ്രമന്ത്രി കെ എം വർഗീസ് വഴി ഒഴുകിയെത്തുന്ന കോടികളിൽ മോഹൻ തോമസിന്റെ കൈമുദ്ര പതിഞ്ഞ കള്ള കമ്മട്ടത്തിലടിച്ച നോട്ടുകൾ കൂടി ഉണ്ടെന്ന് ഞാൻ ഉറക്കം വിളിച്ചു പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ സർ? മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴക്കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളൻ എന്നൊരു മാറാപ്പേര് വീണുപോയാൽ പിന്നെ മകന്റെ ചന്ദന ഫാക്ടറിയിലെ മുഴുവൻ തൈലവും കൊണ്ടുവന്ന് മുങ്ങിക്കുളിച്ചാലും ദുർഗന്ധം മാറില്ല സർ. അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിലേക്ക് കൂടുതൽ ചെളി തെറിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല സർ. സോ ഇതുപോലുള്ള മോഹൻ തോമസുമാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരു ചെവി അറിയാതെ അവസാനിപ്പിക്കുന്നതല്ലേ സർ ബുദ്ധി? ഇനി എനിക്ക് ഈ തൊപ്പിയെടുത്ത് ധരിക്കാം, അന്വേഷണവുമായി മുന്നോട്ട് പോകാം, കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം. അങ്ങ് ഇതിൽ ഇടപെടില്ല, ഉറപ്പ് അല്ലേ സർ? ഹലോ മോഹൻജി, മേഹും രാജൻ. ഹാ, രാവിലെ മോനെ വിളിക്കാൻ നോക്കുന്നതാ, പക്ഷെ കിട്ടണ്ടേ? അതെ, ഇവിടെ അടുത്തൊരിടത്തുനിന്നാ പുകക്കുളി മുറി. അതെ അതെ, സ്റ്റീം ബാത്ത്. പിന്നെ സുഖ ചികിത്സയല്ലേ? ഏ മേനോനോ, മേനോൻ ഇവിടെ ഉണ്ട്. മോന്തയ്ക്കെല്ലാം ചെളിവാരി പൊത്തിവെച്ചോണ്ട് ഇവിടെ ഇരുന്ന് കൂർക്കാൻ വലിച്ച് ഉറങ്ങുക. പിന്നെ ക്ലബിലെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നും പേടിക്കണ്ട മോഹൻജി, ഞാനല്ലേ ഉള്ളേ. നമ്മൾ ഒരുമിച്ചൊരു കളി കളിക്കും, അങ്ങനെ നമ്മൾ അവനെ ഒതുക്കും. ഭരതനല്ല, അവന്റെ ഉപ്പാപ്പനെ നമ്മൾ ഒതുക്കിട്ടേ പോകത്തുള്ളൂ. ഭരതം കഴിവുറാ മോന്റെ 6-ാം വാരിക്കിട്ട് 2 എണ്ണം കൊടുപ്പിക്കണം നമ്മുടെ പിള്ളേരെ കൊണ്ട്. അതെ അതെ, തക്കത്തിന് കിട്ടുമ്പോ മതി. നിർത്താടി കൊച്ചെ, സുഖം പിടിച്ചു വരുമ്പോഴാ അവിടെ ഒരു ഹലോ. ഇവിടെ പറഞ്ഞതാ, എന്തായാലും അവൻ നമ്മളൊരു പൂക്കച്ചലയും ചെയ്യാൻ പോണില്ല. മോഞ്ചി, അവന്റെ തെളിവൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച് വരപോലെ ആയില്ലേ? ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ വൈകിട്ട് കാണുന്നു. ഓക്കെ, റൈറ്റ്, ബൈ. അയ്യോ കഷ്ടം, ഓരോരോ തമാശകളെ. നല്ല സുഖം. എന്ത് പോക്കിട്ടാണോ ഈ കാണിച്ചേ? എന്താണോ കാണിക്കുന്നത് സർ? അന്ന് കണ്ടപ്പോ ചോദിക്കാൻ വിട്ടുപോയ ചില ചോദ്യങ്ങളും. ചോദ്യങ്ങൾ തേങ്ങാക്കോല, ഇറങ്ങി പോണോ പ്രസാദ്? ഇവനെ അറിയോ സർ? ആരാണോ ഇയാള്? ഒരുപക്ഷേ ദേ ഇയാളെ സാർ അറി. അമ്മയുടെ തേങ്ങാക്കോല, തനിക്ക് വട്ടു പിടിച്ചോ. ഹേ പ്രസാദ്, ഈ ചിത്രം സാർ തിരിച്ചറിയും തീർച്ച. ദേർസ് എവരി പോസിബിലിറ്റി. അങ്ങേക്ക് അറിയില്ലേ സർ ദാ ഇയാളെ? And what about you, sir? തൻ്റെ ഒരു മരി അമ്മൂമ്മയുടെ തേങ്ങാക്കൊല.